നമസ്കാരം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളം ഒരു ഭാഗികമായി അല്ലെങ്കിൽ മുക്കാൽ പങ്കും ചുവന്നൊരവസ്ഥയാണ്. കനത്ത തോൽവി ഏറ്റുവാങ്ങിയത് കോൺഗ്രസ്സാണ്, നിലവിൽ പ്രതിപക്ഷമാണ്. ഈ തോക്കുന്നത് സ്വാഭാവികമാണ്. തിരഞ്ഞെടുപ്പാണ്, ജനങ്ങളുടെ മനസ്സാണ്, അവരാണ് വോട്ട് ചെയ്ത് ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷേ തോൽക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അവകാശവാദങ്ങളും ചരിത്ര നേട്ടങ്ങളും എന്നൊക്കെ അവകാശപ്പെട്ടിട്ട് തോറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ യു ഡി എഫ് കഴിഞ്ഞതിനേക്കാൾ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അടപടലം തോറ്റ് കിടക്കുകയാണ്, ഒരു ഉളുപ്പും ഇല്ലാതെ ജനങ്ങളുടെ അടുത്ത് ഇറങ്ങി എന്ന് പറയുകയാണ്. ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, വോട്ട് പണ്ടത്തെ പോലെ തന്നെ അതേപടി നിലനിൽക്കുന്നുണ്ട്. വലിയ ഡാമേജ് ഉണ്ടായത് ജയിച്ചവർക്കാണ്, ബി ജെ പിക്കാണ്. ഈ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ ന്യായീകരണങ്ങൾ മെഴുകി മെഴുകി കൂടുതൽ നാറുന്നത്? കോൺഗ്രസ് ഈ നാടിനോട് കാണിച്ച വലിയ അപരാധമാണ് ഇന്ന് ബി ജെ പി എവിടെ എത്തി നിൽക്കുന്നോ അതിന്റെ ഉത്തരവാദി. അതിൽ യാതൊരു തർക്കവും വേണ്ട. കോർപ്പറേഷനിൽ ഉൾപ്പെടെ, അതായത് തലസ്ഥാന കോർപ്പറേഷനിൽ ഉൾപ്പെടെ ബി ജെ പി പിടിച്ച സീറ്റുകളുടെ വോട്ട് നിലയെടുത്തെന്ന് പരിശോധിച്ചു നോക്കിയാൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റില്ല. അതാണ് ഗതികേട്. ഈ പണ്ട് നാട്ടിൻപുറങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മകൻ ചത്താലും വേണ്ടില്ല, നാത്തുവിന്റെ താലിയേറ്റ് കണ്ടാൽ മതി. അതായത് ബി ജെ പി ഈ നാട്ടിൽ വളർന്നാലും വേണ്ടില്ല, എങ്ങനെയും സി പി എം തകർന്നടിഞ്ഞാൽ മതി. ഇതാണ് കോൺഗ്രസിന്റെ ഒരു ലൈൻ. ഈ ലൈൻ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, നേതാക്കന്മാർ മനസ്സിലാക്കിയില്ല. അവിടെയാണ് നിങ്ങൾക്ക് പാകപ്പിഴ സംഭവിച്ചു പോയത്. നിങ്ങളുടെ ജനപിന്തുണ എത്രയുണ്ടെന്ന് സ്വന്തം വാർഡുകൾ മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിക്കോട്ടെ, ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, എവിടെ എത്തി നിൽക്കുന്നു നിങ്ങളുടെ ജനപിന്തുണ ജനസ്വാധീനമെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇനിയെങ്കിലും നിങ്ങൾ ഈ പണി നിർത്തിയിട്ട് ജനസേവന പ്രവർത്തനത്തിലേക്ക് വരണം. ഒന്ന് രണ്ട് മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് ഇല്ലാത്ത കള്ളപ്രചരണങ്ങൾ നടത്തി ബി ജെ പിയോടൊപ്പം ചേർന്ന് അനുദിനം നിങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ പടച്ചുവിട്ടത്, ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ജനം തൂത്തെറിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു മുന്നണിയെ അവർക്ക് വേണ്ട എന്ന അടിസ്ഥാനത്തിൽ. അപ്പോൾ നിങ്ങൾ ഒരു മറുപടി പറയുകയാണ്, കാലാകാലങ്ങളായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഇടതുപക്ഷം ഇങ്ങനെ നേട്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത്? ചരിത്ര നേട്ടം, വമ്പൻ ഭൂരിപക്ഷം നേടാൻ പോകുന്നു, കേരളത്തിൽ എൽ ഡി എഫ് ഇല്ലാതാകാൻ പോകുന്നു, തകർന്നടിയാൻ പോകുന്നു, പിണറായി വിജയന് പ്രചരണത്തിന് പോലും ഇറങ്ങാൻ കഴിയുന്നില്ല, ഇതൊക്കെയായിരുന്നു ആരോപണങ്ങൾ. എല്ലാം കഴിഞ്ഞു, പെട്ടി പൊട്ടിച്ചു, ദേ റിസൾട്ടും വന്നു, ദാ കിടക്കുന്നു, പവനായി ശവമായിട്ടുണ്ട്, എടുത്തോണ്ട് പോകാറുമില്ല. ഒരുപക്ഷെ തോറ്റതിനു ശേഷം ഈ തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇതിൽ പഠിച്ചതിന് ശേഷം ഞങ്ങൾ പ്രതികരിക്കും, തിരിച്ചു വരുമെന്നൊക്കെ വന്ന് മാധ്യമങ്ങളെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടിയ കന്തസ് ഉണ്ടായിരുന്നു. എന്തൊരു ഗതികെട്ട മറുപടികളാണ് മുല്ലപ്പള്ളിയും പ്രതിപക്ഷ നേതാവൊക്കെ ഈ തള്ളി മറിക്കുന്നതെന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ കേരളം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും വേറിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയണം. ഗിമ്മിക്സുകളും പൗഡർ കുട്ടപ്പന്മാരും അല്ലെങ്കിൽ അരോചകമുണ്ടാക്കുന്ന കുറേയേറെ വാർത്താ സമ്മേളനങ്ങളുമല്ല ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവർക്ക് ഒരു സംവിധാനത്തിൽ നിന്ന് എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് വിയർപ്പൊഴുക്കി ജനങ്ങളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കണം പ്രിയപ്പെട്ട നേതാക്കന്മാരെ. സ്വന്തം വാർഡുകളിലെങ്കിലും നിങ്ങളുടെ ജനപ്രീതി ഒന്ന് കാണിച്ചു കൊടുത്ത് വേണം നിങ്ങൾ ഈ നാട്ടിലെ വലിയ പ്രതിപക്ഷ നേതാവാണ്, വലിയ കെ പി സി സി അധ്യക്ഷനാണ് എന്നൊക്കെ തെളിയിക്കേണ്ട ബാധ്യത അവിടെയാണ് തുടങ്ങുന്നത്. സ്വന്തം വാർഡിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുക, എന്നിട്ടും ഞങ്ങളുടെ സ്വാധീനം കുറഞ്ഞിട്ടില്ല എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ എത്ര പൊട്ടന്മാരാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കുറേയേറെ പേരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലൊരാളാണ് കെ മുരളീധരൻ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു മുറവിളി ഉയരുന്നുണ്ട്. നിങ്ങളുടെ ഒരു സംവിധാനം അനുസരിച്ചാണെങ്കിൽ കേഡറില്ല, ആൾക്കൂട്ട പാർട്ടിയാണെന്നാണ് പറയുന്നത്. ഒരു ജംബോ ലിസ്റ്റ് ഉണ്ട് നേതാക്കന്മാരായിട്ട്, കെ പി സി സി ഡി സി സി ഭാരവാഹികൾ. പുത്തരിക്കണ്ടം മൈതാനം വേണം കെ പി സി സി യോഗം വിളിച്ചു ചേർക്കാൻ, എന്നിരുന്നാലും നിൽക്കുമെന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെയുള്ള ഒരു വലിയ സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. വേദിയിൽ ഇരിക്കാൻ ആളുണ്ടെങ്കിലും കാണാൻ ആളില്ലാത്ത അവസ്ഥയാണ്. ആ നിങ്ങൾ ഈ ജംബോ പട്ടികയിൽ ഉൾപ്പെടുത്തിയവർ മാത്രം ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്രയും മാനക്കേട് വരില്ല. നിങ്ങൾ എന്താണ് ഇനി ഈ സമൂഹത്തിനോട് പറയാൻ പോകുന്നത്? സ്വപ്നയും സ്വർണവും ലൈഫ് മിഷനും കിഫ്ബിയും
എന്തെല്ലാം എന്തെല്ലാം അഴിമതികളാണ് ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ പറയുന്നത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്നാണ്. രാഷ്ട്രീയം ചർച്ച ചെയ്യാത്തത് ആരുടെ തെറ്റാണ്? ജനങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ ഒരു മനോരമയും ഒരു മാതൃഭൂമിയേയും കൊണ്ട് ഈ നാട്ടിൽ അധികാരം പിടിക്കാമെന്ന് ആരൊക്കെയോ നിങ്ങളെ പറഞ്ഞ് ആ രീതിയിൽ ബോധ്യപ്പെടുത്തി ആ രീതിയിൽ ഒരു പി ആർ വർക്ക് നടത്തി വരികയാണ്. നിങ്ങൾ പറയുന്നത് മനോരമയുടെ ഹെഡറാണ്, എന്നാൽ അതിന് മറുപടി പറയുന്നത് വാർത്തയുമല്ല. ഇതായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ഈ നാട്ടിൽ നടന്നത്. ഒടുവിൽ ജനങ്ങളുടെ മനസ്സ് തിരിച്ചറിഞ്ഞപ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകിയവർക്കും ഒരു ഉളുപ്പുമില്ല. മുത്തശ്ശി പാർട്ടിയാണ് ഇപ്പോഴും ഈ പാർട്ടിയുടെ ഒരു ഗതികേട് എന്തെന്ന് വെച്ചാൽ തലമുറ മാറ്റമില്ല. തെരഞ്ഞെടുപ്പ് വന്നാൽ എല്ലാ കാലത്തും കുറേ മുഖങ്ങളുണ്ട്, കുറേ നേതാക്കന്മാരുണ്ട്. ഇവരില്ലെങ്കിൽ ഈ പാർട്ടിയില്ല. പാവപ്പെട്ട കുറേ യുവജനങ്ങളെ കൊണ്ടു നടപ്പുണ്ട്. പേര് യൂത്ത് കോൺഗ്രസ്, കെ എസ് യു എന്നൊക്കെയാണ് വിളിക്കുന്നത്. വിറവ് കീറാനും വെള്ളം കോരാനും സെക്രട്ടറിന്റെ മുമ്പിൽ കിടന്ന് അടികൊള്ളാനും മാത്രമാണ് ഈ യുവജനതങ്ങൾ. റിസൾട്ട് വന്നതിൻ്റെ അന്ന് ഒരു യുവജന നേതാവിൻ്റെ വളരെ വൈകാരികമായി സംസാരം കേൾക്കാനിടയായി. അശ്രാന്ത പണിയെടുത്തതിന് ശേഷം തോറ്റുപോകുന്ന ഒരു ഗതികേടിലേക്ക് വന്നതിന് ശേഷം ഈ പാർട്ടിയിൽ എന്തിന് പ്രവർത്തിക്കുന്നു എന്ന് പോലും തോന്നുന്ന ഒരു ഗതികേടുണ്ടായ ഒരു യുവ നേതാവിനോട് സംസാരിക്കാനിടയായി. അവർ പറയുന്നുണ്ട് എന്തിനു വേണ്ടി യുവാക്കൾ ഈ പാർട്ടിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു എന്നുള്ള കാര്യം. അവരുടെ അധ്വാനങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല. കുറെ തലക്കനം പിടിച്ച നേതാക്കന്മാർ, ഞാനാണ് ഈ പാർട്ടി എന്ന് ചിന്തിച്ച് നടക്കുന്ന കുറെ നേതാക്കന്മാർ, അവിടെ നിന്ന് തുടങ്ങണം പൊളിച്ചെഴുത്ത്. അടപടലം വെട്ടിയെറിയണം, പുതിയ തലമുറയെ കൊണ്ടുവരണം. കോൺഗ്രസ് എന്നാൽ മാത്രമേ ഇനി ഗതി പിടിക്കത്തുള്ളൂ. അല്ലാതെ ഈ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് ഇനി ഇത് നന്നാവാൻ പോകുന്നില്ല. ഇതിനേക്കാൾ കൂപ്പുകുത്താൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആശങ്ക ഏറിയിട്ടുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി യോഗമൊക്കെ ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം ഉന്നയിച്ചെങ്കിലും ഒരു തരത്തിലും ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതോടുകൂടി പെട്ടിയിലടയ്ക്കാവുന്ന അവസ്ഥയിലേക്ക് ഈ പാർട്ടിയുടെ കാര്യങ്ങൾ പോവുകയാണ്. പലർക്കും പല നിലപാടാണ്, ഒരു ഏക അഭിപ്രായമില്ല. ഈ പറയുന്ന നേതാക്കന്മാർ ആരെങ്കിലും ശക്തമായ തീരുമാനമെടുത്തിട്ട് യുവാക്കൾ മത്സരിക്കട്ടെ. ഈ നാട്ടിൽ ഇപ്പോൾ ഇടതുപക്ഷം കാണിച്ചൊരു മാതൃകയാണ്. അതിന് ജനം അവർക്ക് കൊടുത്തൊരു അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് പറയേണ്ടിയിരിക്കുന്നു. 21 വയസ്സ് മുതലുള്ള ചെറുപ്പക്കാരാണ് മത്സരിക്കാൻ നിന്നത്. അവരെല്ലാം നേട്ടം കൈവരിച്ചിട്ടുണ്ട്, കുറേയേറെ പേർക്ക് കാലിടറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ചെറുപ്രായത്തിൽ അവർക്കെല്ലാം അവസരം കൊടുത്തു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ ഈ പറയുന്ന കുറെ കാലമായി നിങ്ങളുടെ പെട്ടിയെടുത്ത് നടക്കുന്ന കുറച്ചു പേർക്കെങ്കിലും നിങ്ങൾക്കൊന്ന് സീറ്റ് കൊടുത്തൂടെ. നിങ്ങൾ യുവാക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രമുഖ നേതാവിന്റെ മറുപടി എന്തായാലും പറയും, നമ്മുടെ യുവാക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്, അവർക്ക് നേതാക്കന്മാരുമായെല്ലാം ബന്ധമുണ്ട്, പക്ഷേ സാധാരണക്കാരുമായി യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് അവരെ മത്സരിപ്പിച്ചിട്ട് കാര്യമില്ല, ഞാൻ തന്നെ അവിടെ മത്സരിച്ചാലേ ശരിയാവൂ എന്നാണ് ആ നേതാവിന്റെ പക്ഷം. ഇങ്ങനെയുള്ള നേതാക്കന്മാരെ പേറി നടക്കുന്ന ഈ പാർട്ടി എങ്ങനെ രക്ഷപ്പെടാൻ? ആർജവമുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന് ഒരു ശക്തിയുക്ത മറുപടി നൽകാൻ കെ പി സി സിക്ക് കഴിയണം. നിങ്ങൾ 140 മണ്ഡലങ്ങളിൽ പകുതിയിടത്ത് സ്ത്രീകളെയും യുവാക്കളെയും മത്സരിപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ? മുല്ലപ്പള്ളി രാമചന്ദ്രന് നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണെന്ന് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. എനിക്ക് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണം നടത്തണമെന്ന് പറഞ്ഞ് അവസാനം 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജംബോ കമ്മിറ്റി അങ്ങോട്ട് അംഗീകരിച്ച് ആ പട്ടിക തയ്യാറാക്കിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തെരഞ്ഞെടുപ്പ് നേരിട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊന്നും കൊണ്ട് യാതൊരു കാര്യമില്ല. ഈ പാർട്ടിക്ക് ഗുണമില്ലാത്തതും ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കുറെ ഏറെ പേർക്ക് അധികാരങ്ങളും അംഗീകാരങ്ങളും നൽകിയിട്ടുണ്ട്. എന്ത് കാര്യം? ഇതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി തകർന്നടിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തോൽവിയിൽ നിന്നും നിങ്ങൾ കുറെ ഗുണപാഠങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങളുടെ കുറെ വറട്ട ന്യായങ്ങളല്ല കേൾക്കേണ്ടത്. എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് തോൽവിയൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണത്തെക്കാൾ 10 പഞ്ചായത്ത് ഞങ്ങൾ കൂടുതൽ പിടിച്ചിട്ടുണ്ട്. വലിയ കാര്യം തന്നെയാണ്. ആ ട്രെൻഡ് എന്ന ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് കൂടി നിങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ പലർക്കും ഹാർട്ട് അറ്റാക്ക് വന്നേനെ. ആ സോഫ്റ്റ്വെയർ ചതിച്ചതിനാൽ മുനിസിപ്പാലിറ്റിയിൽ മെജോറിറ്റി കിട്ടി എന്നുള്ളൊരു വാർത്ത ആദ്യ ദിവസം കിട്ടി. ഒരു പിടിവള്ളിയായിരുന്നു. ആ കച്ചിത്തുരുമ്പുള്ളതുകൊണ്ട് കടിച്ചു തൂങ്ങി നിന്നു. ഇപ്പോൾ അതും മാറിയിട്ടുണ്ട്. 82 മുനിസിപ്പാലിറ്റിയിൽ 42 സീറ്റ് നേടി മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം. 36 സീറ്റ് മാത്രമാണ് യു ഡി എഫിനുള്ളത്. അപ്പോൾ സമസ്ത മേഖലയിലും പുറകിലേക്ക് പോയിട്ടുണ്ട്. ഇനി കയറി വരണമെങ്കിൽ ആദ്യം നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങും, അല്ലാതെ മുകളിൽ നിന്ന് താഴോട്ടല്ല. കോർപ്പറേഷനിൽ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് ആലോചിച്ചാൽ മതി. 42 നിന്ന് 21-10, ഇനി അടുത്തത് എത്രയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് 5 വർഷം കഴിയുമ്പോൾ അറിയാം. അതോടുകൂടി വൈറ്റ് വാഷ് ചെയ്ത് തിരിച്ചയക്കാം. ന്യൂനപക്ഷങ്ങൾ നിങ്ങളെ കൈവിട്ടു, മധ്യ തിരുവിതാംകൂർ നിങ്ങളെ കൈവിട്ടു,
ഇനി ആരാണ് നിങ്ങളോടൊപ്പം ഉള്ളത്? മാനം പിടിക്കാൻ കണ്ണൂരെങ്കിലുമുണ്ട്, ആ കെ സുധാകരനെ പോലുള്ള കുറച്ച് പേര് കിടന്ന് അധ്വാനിക്കുന്നുണ്ട്, ആ ജില്ലയെങ്കിലും മാതൃകാപരമായിട്ട് നിലനിന്നു. അതുകൊണ്ട് ഈ സ്വപ്നയെയും അല്ലെങ്കിൽ സ്വർണക്കടത്തിനെയും അല്ലെങ്കിൽ ലൈഫ് മിഷനെയൊക്കെ അങ്ങോട്ട് വിട്ടുപിടിച്ചിട്ട് എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ പറയുന്ന ഒരിടത്തും ജനസ്വാധീനമില്ലാത്ത പ്രതിപക്ഷ നേതാവ് ഇനിയെങ്കിലും നിങ്ങൾ മുഖ്യമന്ത്രിയാവാൻ കൊതിച്ച് നടക്കുന്ന ഈ സന്ദർഭത്തിൽ ജനങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കും. മാധ്യമ പ്രവർത്തകരെ കൊണ്ട് നടന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വാർത്ത എഴുതിയെന്ന് വെച്ചുകൊണ്ട് അതൊന്നും നിങ്ങൾക്ക് വോട്ടായി മാറാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതൊരു മറ്റൊരു സാഹചര്യമായിരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ കൂടി വന്നതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി മാറി, അല്ലെങ്കിൽ കാണാമായിരുന്നു. ബിജെപി എവിടെയൊക്കെ വളർന്നോ അവിടെയെല്ലാം കോൺഗ്രസിന്റെ ഓർച്ചയർ എന്ന് പരിശോധിച്ചാൽ മതി. ബിജെപി എന്നിട്ട് പറയാണ് അത് സിപിഎമ്മിനെ മറിച്ചു എന്നുള്ളത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം, അവർക്ക് സിപിഎമ്മിനോട് അന്ധമായ വിരോധമുണ്ട്. ആ വിരോധം തന്നെയാണ് നിങ്ങളെ ബിജെപിയുടെ ബാക്കിൽ ബി ടീമാക്കി മാറ്റുന്നത്. ഇപ്പോ ബിജെപി എന്ന് പറഞ്ഞാൽ കോൺഗ്രസുമാണ്. കോർപ്പറേഷനിൽ ഇപ്പോ രണ്ടു പേർക്ക് സംയുക്തമായിട്ടിരുന്നാൽ ചിലപ്പോ 45 സീറ്റ് വരെയൊക്കെ ഏകദേശം എത്തിപ്പെടാൻ പറ്റും. ബില്ല് പാസ്സാക്കാനോ അടികൂടാനൊക്കെ നിങ്ങൾക്ക് ഇനി ഒരുമിച്ച് കൈകോർക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ അവസ്ഥയിലെങ്കിലൊക്കെ എത്തിയിട്ട് നിങ്ങൾക്ക് ഇനിയെങ്കിലും ബോധോദയം ഉണ്ടാകുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കോൺഗ്രസ് എന്ന മുന്നണി ഈ നാട്ടിൽ തകർന്നടിയണമെന്ന് ആരും കരുതുന്നില്ല, അല്ലെങ്കിൽ ആരും അത് ഇഷ്ടപ്പെടുന്നുമില്ല. പക്ഷേ ഇത്തരം കുറെ നേതാക്കന്മാർ ആ സംവിധാനത്തെ തകർക്കുന്നതിനാണ് സങ്കടകരം. ഈ നാടിന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം എതിർ ശബ്ദമില്ലാത്ത പാർട്ടിയുടെ ഗതികേടാണ്. പലയിടങ്ങളിലും നാലാം സ്ഥാനത്ത് വരെ പോയിട്ടുണ്ട്, SDPയുടെയും പുറകിലാണ്. ഈ ഗതികേട് കിടക്കുന്ന പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് നേതൃനിരയാണ്. മുരളീധരന്റെ വാക്കിൽ പറഞ്ഞാൽ ചെറിയ ചികിത്സ പോരാ, മേജർ ശസ്ത്രക്രിയ തന്നെ വേണം. അത് നടത്താൻ ഇപ്പോൾ സമയവുമില്ല. കേവലം 4 മാസത്തിനകത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ പ്രതലത്തിലെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരണം. BJP നിയമസഭയ്ക്കകത്ത് മുഖ്യ പ്രതിപക്ഷമാകുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കൂ, ഫലം ജനങ്ങൾ തരേണ്ടതാണ്. അപ്പോ നിങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കേണ്ടത് ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ്. അല്ലാതെ മീഡിയ മാനിയെ പിടിച്ച് പല സ്റ്റുഡിയോ ഫ്ലോറിലും ചെന്നിരുന്ന് ഘോരം ഘോരം പ്രസംഗിച്ചാൽ അത് ബാലറ്റ് പെട്ടിയിൽ വോട്ടായി മാറുമെന്ന് ചെന്നിത്തല ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും പൊട്ടത്തരമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കും.